മൂന്ന് പതിറ്റാണ്ടിലേറെയായി നിങ്ങളോടൊപ്പം ഞങ്ങളും. ഇപ്പോൾ സ്കൂൾ ബാഗുകൾക്ക് പ്രത്യേക ഓഫറുകളും ആനുകൂല്യങ്ങളും. ശുഭയാത്രയ്ക്ക് എപ്പോഴും ശ്രേയസ് ബാഗ്സ്. ശ്രേയസ് ബാഗ്സ്, ചുങ്കത്തറ, ന്യൂ ബസ് സ്റ്റാൻഡ്, എടക്കര. മലയോര ഹൈവേ നിർമ്മാണത്തോടൊപ്പം കാളികാവ് ജംഗ്ഷന് സമീപം മങ്കുണ്ടിൽ ഉണ്ടാകാറുള്ള വെള്ളപ്പൊക്കത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യം ഉയർന്നു. എല്ലാ മഴക്കാലത്തും ഇവിടെ രണ്ടോ മൂന്നോ തവണ വെള്ളം കയറി മണിക്കൂറുകൾ ഗതാഗതം മുടങ്ങാറുണ്ട്. കനത്ത മഴ പെയ്താൽ പുഴയിലൂടെ ഒഴുകിയെത്തുന്ന മലവെള്ളം പുല്ലങ്കോട് മലവാരത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന തോടിലൂടെ എതിർദിശയിലേക്ക് കയറിയാണ് കാളികാവിൽ വെള്ളപ്പൊക്കമുണ്ടാകാറ്. മലയോര ഹൈവേ പൂക്കോട്ടുംപാടം കാളികാവ് റീച്ചിന്റെ നിർമ്മാണം അതിവേഗതയിൽ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ മങ്കുണ്ട് ഭാഗത്തെ ഡ്രെയിനേജിന്റെയും ഓവുപാലങ്ങളുടെയും പണി നടന്നുവരികയാണ്. ഇവിടെ 100 മീറ്ററോളം ദൂരത്തിൽ റോഡിൽ വെള്ളം വലിയ തോതിൽ ഉയർന്നു പൊങ്ങാറുണ്ട്. ഈ പ്രശ്നം കാരണം യാത്രക്കാർക്കും കടകൾക്കുമെല്ലാം വലിയ പ്രയാസമാണ് ഉണ്ടാകാറ്. ഇതിനു പരിഹാരമായി ഇവിടെ വീതിയും ഉയരവുമുള്ള ഓവുപാലം പണിയുകയും റോഡ് ഉയരം കൂട്ടുകയും വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നിലവിലെ നിർമ്മാണമനുസരിച്ച് ഇവിടെ റോഡിന്റെ ഉയരം 80 സെന്റിമീറ്റർ ഉയർത്താനാണ് നിർമ്മാണം ഏറ്റെടുത്ത കമ്പനിയുടെ തീരുമാനമെന്നാണ് അറിയുന്നത്. അതുകൊണ്ട് പൂർണമായ പ്രശ്നപരിഹാരമാകുമെന്ന് കരുതുന്നില്ല. പുഴയും തോടും സംഗമിക്കുന്ന സ്ഥലത്ത് ശാസ്ത്രീയമായ പരിഹാരമാണ് വേണ്ടത്. ഒരാൾക്ക് വള്ളം വരെ റോട്ടിൽ കയറാറുണ്ട്. ഇത് ഇന്നും നിലയിൽ തുടങ്ങിയ സംഭവമല്ല, വർഷങ്ങളായിട്ടുള്ളതാണ്. ഇനി റോഡ് പൊളി നടക്കുന്നതിനാൽ മലയോരം വൈവാ റോഡ് വരുമ്പോൾ ആ റോട്ടിൽ ഇനിയെങ്കിലും വള്ളം കയറാതെ കല്ല് ഒരു പരിഹാരം ഈ റോഡ് പണിയിലൂടെ ഗവൺമെന്റ് എടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇത് ഒരുപടി ജനങ്ങൾ പല പ്രാവശ്യം പല സ്ഥലത്ത് പരാതി കൊടുത്തതാണെങ്കിലും ഇതിനൊരു പരിഹാരം കാണാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒരു 3-4 പ്രാവശ്യം കയറി ടൗൺ വരെ വള്ളെത്തി. ഇനിയെങ്കിലും ഈ റോഡ് പണിയുടെ കൂട്ടത്തിൽ അതിനൊരു പരിഹാരം കാണണമെന്നാണ് ഈ ന്യൂസ് ബ്യൂറോ കാളികാവ്.